നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫെയർസ് സീരീസില് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ച് വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഫെബ്രുവരി മാസത്തിലെ കറൻറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത കൂടി ഫെബ്രുവരി മാസത്തിലെ കറൻറ്റ് അഫയേഴ്സും നമുക്ക് പൂർത്തിയാക്കാം അപ്പോൾ ഇതിനു മുമ്പുള്ള കറണ്ട് അഫെയേഴ്സ് സീരീസിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയിലേക്ക് സ്വാഗതം ശരി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് നമുക്ക് വരാം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഒരു സിനിമയുടെ പേരാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഈ സിനിമയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ പ്രസിദ്ധയായിട്ടുള്ള ഒരു സാഹിത്യകാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് എം ആർ രാജനാണ് അപ്പോൾ എം ആർ രാജൻ സംവിധാനം ചെയ്യുന്ന തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന സിനിമ മലയാളത്തിലെ ഏത് സാഹിത്യകാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ സിനിമയുടെ പേര് പഠിച്ചോണം ഏത് സാഹിത്യകാരിയുടെ ജീവിതകഥയാണ് സുഗതകുമാരിയുടെ ജീവിതകഥ ഇത് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് പഠിച്ചപ്പോൾ ഇതുപോലെ ഒരു സിനിമയുടെ പേര് പഠിച്ചിരുന്നു നളിനകാന്തി നളിനകാന്തി എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അല്ലേ അപ്പം അതേതാണ് സിനിമ നളിനകാന്തി നളിനകാന്തി എന്ന് പറയുന്ന സിനിമ ടി പത്മനാഭൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സുഷ്മ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിൽ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന് പറയുന്ന സിനിമ ആരുടെ ജീവിതകഥയെ സുഗതകുമാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി എം ആർ രാജൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് നമുക്ക് വരാം ഷവലിയാർ പുരസ്കാരം എന്താണ് ഷവലിയാർ പുരസ്കാരം നമുക്കറിയാവുന്ന കാര്യമാണ് ഫ്രഞ്ച് സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഏത് ഷവലിയാർ പുരസ്കാരം അല്ലേ വളരെ വലിയ ചരിത്രമുള്ള പുരസ്കാരമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതലാണ് ഇത് ഏർപ്പെടുത്തിത്തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ഷെവിലിയാർ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് സാഷാൽ നെപ്പോളിയനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഷെവിലിയർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഒരു മലയാളിക്ക് ഷെവിലിയാര് പുരസ്കാരം ലഭിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷെവിലിയർ പുരസ്കാരം ലഭിച്ച മലയാളി ആരും ചോദിച്ചാൽ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആരാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി അല്ലെ തിരുവിതാംകൂർ രാജകുടുംബാംഗം എന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ ജനുവരി മാസത്തിലെ കറൻറ്റ് അഫയേഴ്സ് പഠിച്ചപ്പോൾ പത്മശ്രീ കുറിച്ച് പറഞ്ഞപ്പോൾ ആറ് മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ അതിലൊരാള് ആരാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് അവരുടെ സഹോദരി എന്താണ് ഷെവലിയാർ പുരസ്കാരം നേടിയ മലയാളി പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി അപ്പോൾ ആ രണ്ട് പേരുകളും പ്രധാനമാണ് തിരിഞ്ഞു പോകാതെ പഠിച്ച് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മരണപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് എൻ കെ ദേശം ആരാണ് എൻ കെ ദേശം അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ മരണപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള കവിയാണ് സാഹിത്യകാരനാണ് ആര് എൻ കെ ദേശം എൻ കെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരല്ല ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലനാമമാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്തെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക എൻ കുട്ടിക്കൃഷ്ണ പിള്ള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മരണപ്പെട്ട എൻ കെ ദേശത്തിന്റെ ശരിക്കുള്ള പേരെന്തെന്ന് വേണമെങ്കിലും ചോദിക്കാം എൻ കുട്ടിക്കൃഷ്ണ പിള്ള ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഡയറക്റ്റായിട്ടല്ല ചോദിക്കുന്നത് പ്രസ്താവന രീതിയിലാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എൻ കുട്ടിക്കൃഷ്ണ പിള്ളയുടെ അഥവാ എൻ കെ ദേശത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏത് എന്ന് മനസ്സിലാക്കി വെക്കുക അന്തിമലരി എൻ കെ ദേശ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് വർഷം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഏത് മലരി അദ്ദേഹം ഒരു കവിയാണ് അപ്പോൾ ആദ്യ കവിതാ സമാഹാരം അന്തി മലരി ഇനി എവിടെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില കൃതികളാണ് ഒന്ന് ഉല്ലേഖം ആ കൃതി ഓർത്തു വെക്കുക ഉല്ലേഖം വേറൊന്ന് മുദ്ര വേറെ ഏതാണ് മുദ്ര കന്യാഹൃദയം ചൊട്ടയിലെ ശീലം പവിഴമല്ലി ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം എന്നിവ എൻ കെ ദേശത്തിൻ്റെ എന്താണ് പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ കെ ദേശത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എൻ കെ ദേശത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ഓർത്തു വയ്ക്കണം മുദ്ര ഏതാണ് മുദ്ര ഇനി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എൻ കെ ദേശത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയെ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് മുദ്രയാണ് അപ്പോൾ അതും ചോദ്യമാണ് എൻ കെ ദേശത്തിന് ഓടക്കുഴൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിക്കൊടുത്ത കൃതി എന്ന് ചോദിച്ചാല് മുദ്രയാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഏത് അന്തി മലരി ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എൻ കെ ദേശത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയെ എന്ന് ചോദിച്ചാൽ ഏതാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനമാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനത്തിന് എൻ കെ ദേശത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റുകൾ എൻ കെ ുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം എ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മരണപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എ രാമചന്ദ്രൻ പത്മഭൂഷൺ ജേതാവാണ് ഏതാണ് പത്മഭൂഷൺ ജേതാവാണ് അപ്പോൾ ആ വ്യക്തിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മരണപ്പെട്ട പത്മഭൂഷൺ ജേതാവായിട്ടുള്ള എ രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിത്രകാരനാണ് ശില്പിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മരണപ്പെട്ട പത്മഭൂഷൺ എ രാമചന്ദ്രൻ ശില്പിയാണ് ചിത്രകാരനാണ് ഓർത്ത് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് കേരള സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂട്ടുകാർക്കറിയാം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചതാണ് വളരെ മികച്ച നിലയിൽ പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള സർക്കാർ പ്രത്യേകിച്ച് തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഏത് സ്വരാജ് ട്രോഫി പുരസ്കാരം അല്ലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എം ബി രാജേഷ് ആണ് നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അല്ലെ അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത് സ്വരാജ് ട്രോഫി പുരസ്കാരം അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഭാഗത്തിൽ കൊടുക്കും ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടുക്കും നമുക്കറിയാം ജില്ലാ പഞ്ചായത്തുകളുണ്ട് അല്ലേ എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കും ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കറിയാം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കും സ്വരാജ് ട്രോഫി അല്ലേ അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ എത്ര ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ കേരളത്തിൽ നിന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അതുപോലെ തന്നെ നഗരസഭകൾക്ക് മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കും കൊടുക്കും നഗരസഭ ൾക്ക് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളുണ്ട് അതുപോലെ തന്നെ എന്തിനു കൊടുക്കും കോർപ്പറേഷനുകൾക്ക് കൊടുക്കും സ്വരാജ് ട്രോഫി പുരസ്കാരം കോർപ്പറേഷനും നൽകാറുണ്ട് അപ്പോൾ കോർപ്പറേഷനുകൾക്ക് കൊടുക്കും അപ്പോൾ എത്ര കോർപ്പറേഷൻ ഉണ്ട് കേരളത്തിൽ ആറ് കോർപ്പറേഷനാണ് അല്ലേ ആറ് കോർപ്പറേഷൻ അതിൽ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ആണ് ഏത് കണ്ണൂർ കോർപ്പറേഷൻ എന്നറിയാം അപ്പോൾ ഈ കണക്കുകളെല്ലാം ഞാൻ ഈ പറഞ്ഞ നമ്പറുകളെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് വരും അതായത് പതിനാല് ജില്ലാ പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം അപ്പോൾ ആ വിഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതിൽ ആദ്യം എന്താണ് മനസ്സിലാക്കേണ്ടത് ഏത് ജില്ലാ പഞ്ചായത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് അല്ലേ അതാണല്ലോ ആദ്യത്തെ പോയിന്റ് അത് ഏത് ജില്ലാ പഞ്ചായത്തിനാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറയുന്നത്

നീലേശ്വരം കാസർഗോഡ് ജില്ലയിലുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് വൈക്കം കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ഇപ്പോ എന്ത് കിട്ടിയത് സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിട്ടിയത് അവർ പങ്കിടുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പറഞ്ഞ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ല അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം അപ്പോൾ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ വലിയ പറമ്പയാണ് ഇനി അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഏതെന്ന് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റി ഏതാണ് അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശൂർ ജില്ല ഇനി കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാലോ കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ കോർപ്പറേഷൻ തിരുവനന്തപുരം തിരുവനന്തപുരം അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വരാജ് ട്രോഫി പുരസ്കാരം അപ്പോൾ ഇത് പ്രസ്താവന രീതിയിൽ ചോദിക്കും ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമായിരിക്കില്ല മൂന്നാലെണ്ണം തരും എന്നിട്ട് ശരിയേത് തെറ്റേത് എന്നുള്ള രീതിയിൽ ില് ചോദിക്കും അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പുരസ്കാരത്തിലോട്ട് വരാം മഹാത്മാ പുരസ്കാരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ അത് നടപ്പിലാക്കുന്നതിൻ്റെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം സ്വരാജ് ട്രോഫി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം മഹാത്മാ പുരസ്കാരം അപ്പൊ അവിടെ ചോദിക്കുന്നത് മഹാത്മാ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹാത്മാ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ല ഇനി ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെ എന്ന് ചോദിച്ചാല് രണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് മഹാത്മാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വെള്ളറട ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം അല്ലെ അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം ശരി ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പേര് അതായത് ഗ്രാമമേഖലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നഗരമേഖലയിലും എന്തുണ്ട് തൊഴിലുറപ്പ് ഉണ്ട് അതിന് നമ്മൾ പറയുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നല്ല അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അല്ലേ അപ്പോൾ ആ നഗരമേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ആ പുരസ്കാരത്തിന് പേര് വേറെയാണ് അയ്യങ്കാളി പുരസ്കാരം എന്നാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മികച്ച എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയ മുനിസിപ്പാലിറ്റിക്കുള്ള നഗരമേഖലയിലാണ് മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം നേടിയ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി ഏത് എന്ന് ചോദിച്ചാൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് ഏത് ജില്ല തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ല അതേസമയം കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാലോ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ ആണ് കോർപ്പറേഷൻ ഏതാണ് കൊല്ലം കോർപ്പറേഷൻ ആണ് ഏതിൻ്റെ കാര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിന് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ കൊല്ലം അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത് സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ കോർപ്പറേഷൻ അതേതാണ് അത് തിരുവനന്തപുരമാണ് അതാണ് കൂടുതൽ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടത് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം എന്താണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ഇടക്കാല ബജറ്റാണ് ഇടക്കാല ബജറ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട് പോകുന്നു പുതിയ മന്ത്രിസഭയാണ് ഇനി വരേണ്ടത് അപ്പോൾ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല പകരം ഒരു ഇടക്കാല ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നമ്മുടെ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് എന്ത് ചെയ്തത് അവതരിപ്പിച്ചത് അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അത് കഴിഞ്ഞിട്ട് നിർമ്മല സീതാരാമന്റെ കാര്യം പറയുമ്പോൾ അവരുടെ ആറാമത്തെ ബജറ്റ് അവതരണമായിരുന്നു ഇത് അവരുടെ ആറാമത്തെ ബജറ്റ് അവതരണം അതായത് പൂർണ്ണ ബജറ്റും ഇടക്കാല ബജറ്റും എല്ലാം കൂടെ കൂട്ടി പറഞ്ഞതാണ് ആറാമത്തെ ബജറ്റ് അവതരണമാണ് അല്ലെ നമ്മളെ കേരളത്തിലെ ബജറ്റിന്റെ കാര്യം പറഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ചെയ്തു കേരള ബജറ്റ് അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ നാലാമത്തെ ബജറ്റ് അവതരണമായിരുന്നു അതേസമയം നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവരുടെ ആറാമത്തെ ബജറ്റ് ആയിരുന്നു അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം ആറാമത്തെ ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയാവുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കണം ഡെവലപ്ഡ് ഇന്ത്യായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഇന്ത്യ എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം നമുക്കറിയാം ഇത് കുറച്ച് കാലമായിട്ട് ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നറിയാം പല പദ്ധതികളും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുഖ്യ ലക്ഷ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് വികസിത ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക നീക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ഏത് മേഖലയിലാണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ തുക നീക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചാൽ പ്രതിരോധ മേഖലയിലാണ് കുറേ കാലമായിട്ട് പ്രതിരോധ മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചിരിക്കുന്നത് പിന്നീട് ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചിരിക്കുന്നത് ഉപരിതല ഗതാഗത വികസനത്തിനാണ് ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബജറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം ഉണ്ട് ബ്ലൂ എക്കോണമി ടു സീറോ ബ്ലൂ എക്കോണമി ടു സീറോ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബജറ്റിൽ പ്രതിപാദിക്കുന്ന ബ്ലൂ എക്കോണമി ടു സീറോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല ഒരു ചോദ്യമാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും ും വികസനവും ബ്ലൂ നീല അല്ലെ ബ്ലൂ എക്കോണമി ടു സീറോ എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും വികസനവും ശ്രദ്ധിച്ച് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബജറ്റിൽ പറയുന്ന ഒരു പദ്ധതിയുണ്ട് മൻ യോജന എന്താണ് ജൻ മൻ യോജന കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്ന പദ്ധതിയാണ് മൻ യോജന ഇത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപാദിക്കുന്ന മൻ യോജന ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ബജറ്റിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന എന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഈ പറഞ്ഞ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ് ജൻ മൻ യോജന ഗോത്ര വിഭാഗങ്ങളുടെ എന്താണ് ഭവന നിർമ്മാണം അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ആവാസത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ജന് മൻ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോത്ര വിഭാഗങ്ങളുടെ കാര്യമാണ് എന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകിയത് ഏത് മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തത് ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചാൽ ബഹിരാകാശ ഗവേഷണത്തിനാണ് ഏത് മേഖലയിലാണ് ബഹിരാകാശ ഗവേഷണത്തിനാണ് നമ്മൾ പണ്ട് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികളെ പഠിക്കുന്ന സമയത്ത് ചില മേഖലകളിൽ പൂർണ്ണമായും ഏതാണ് സർക്കാരിൻ്റെ കൈകടത്തലാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുത്തൻ സാമ്പത്തിക നയം വന്നപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ എന്തുണ്ടായി ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ നൂറ് ശതമാനം എന്താണ് വിദേശ നിക്ഷേപത്തിനുള്ള അനുമതി ഏത് മേഖലയിൽ നൽകിയിരിക്കുന്നു ബഹിരാകാശ ഗവേഷണ മേഖലയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ബഹിരാകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമാണ് ഏതെന്ന് പറയും ശ്രീഹരിക്കോട്ട എന്ന് പറയും അല്ലേ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്നത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപഗ്രഹങ്ങൾ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വാണിജ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു ഐ എസ് ആർ എന്ത് ചെയ്യുന്നു നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി ട്രാഫിക് കൂടുതലാണ് അതായത് ഒരു ബഹിരാകാശ തുറമുഖം കൊണ്ട് കാര്യം മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ടിന് പ്രധാനമന്ത്രി അടുത്ത കാലത്ത് തറക്കല്ലിട്ടു അത് എവിടെയാണ് എന്നുള്ളത് നല്ല ചോദ്യമാണ് കുലശേഖര പട്ടണം തമിഴ്നാട് ഇന്ത്യയുടെ രണ്ടാമത്തെ സ്പേസ് പോർട്ടിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കുലശേഖര പട്ടണം തമിഴ്നാട് അപ്പം അത് ശ്രദ്ധിച്ചു വെക്കിയ വളരെ നല്ല പോയിന്റാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹങ്ങളാണ് ഏത് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെന്ന് നമുക്കറിയാം അല്ലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ഉപഗ്രഹം ഐ എസ് ആർ ഒ വിക്ഷേപിച്ചു ആ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് അതായത് മൂന്നാം തലമുറ ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇൻസാറ്റ് എന്ന് പറയുന്നത് മൂന്നാം തലമുറ ഉപഗ്രഹമാണ് ഇൻസാറ്റ് അല്ലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഡി എസ് സീരീസിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥ ആവശ്യങ്ങൾക്കായിട്ട് ഐ എസ് ആർഒ വിക്ഷേപിച്ച ഉപഗ്രഹം ചോദിച്ചാൽ ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് അപ്പൊ ഇതിന് നല്ല ഭാരമുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമാണ് ഈ ഉപഗ്രഹത്തിനുള്ളത് അപ്പൊ നല്ല ഭാരമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാരം കൂടിയ ഉപഗ്രഹങ്ങളെയൊക്കെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്തുണ്ട് ഒരു വിക്ഷേപണ വാഹനമുണ്ട് ആ വാഹനമാണ് ജി എസ് എൽ വി എന്ന് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട് എന്തായാലും എഫ് എഫ് പതിനാല് റോക്കറ്റിലാണ് ഏത് വിക്ഷേപിച്ചത് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം ഈ ഇൻസാറ്റ് ത്രീ ഡി എസിൻ്റെ മിഷൻ ഡയറക്ടർ ഒരു മലയാളി ആയിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ആ മലയാളിയുടെ പേര് ടോമി ജോസഫാണ് അപ്പോൾ കാലാവസ്ഥ സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് ഐ എസ് ആർ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹത്തിൻ്റെ മിഷൻ ഡയറക്ടർ ഒരു മലയാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ടോമി ജോസഫ് അപ്പോൾ വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വായുസേനയുടെ ഒരു അഭ്യാസ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലില് വായുസേന നടത്തിയ ഒരു അഭ്യാസ പ്രകടനമുണ്ട് വായുശക്തി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വായുസേനയുടെ അഭ്യാസ പ്രകടനത്തിന് കൊടുത്തിരുന്ന പേരാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് എവിടെ വെച്ചാണ് ഈ അഭ്യാസ പ്രകടനം നടന്നത് എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം അത് നടന്നത് എവിടെ വെച്ചതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനെ വെച്ചിട്ടാണ് പൊക്രാനെ വെച്ചിട്ടാണ് രാജസ്ഥാനിൽ പൊക്രാനിൽ വെച്ചിട്ടാണ് വായുസേനയുടെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന അഭ്യാസ പ്രകടനം നടന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള തമിഴ് ചലച്ചിത്ര താരം നടൻ വിജയ് ഇളയ ദളപതി നടൻ വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം തുടക്കം വിട്ട രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിക്കാം തമിഴക വെട്ടിക്കഴകം അപ്പോൾ നടൻ വിജയ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ട തമിഴ് ചലച്ചിത്ര താരം വിജയകാന്ത് വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഡി എം ഡി കെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എം ഡി കെ തമിഴ് ചലച്ചിത്ര താരം വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെ മരണാനന്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് പത്മാ പുരസ്കാരം ലഭിച്ചിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എം ഡി കെ എന്ന് പറയുന്നത് വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ആരാണ് വിജയ് അല്ലെ ദളപതി വിജയ് എന്ന് പറയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി വെട്ടിക്കഴകം അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക ഇനി ് സി പി രാധാകൃഷ്ണൻ നിലവിൽ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആണ് എന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം സി പി രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ മലയാളിയാണെന്ന് തോന്നും അല്ല അയാൾ തമിഴ്നാട്ടുകാരനാണ് സി പി രാധാകൃഷ്ണൻ നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിൻ്റെ ഗവർണറാണ് ഈ അടുത്ത കാലത്ത് കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുണ്ട് ആരാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത് സോറൻ അല്ലെ കള്ളപ്പണ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തു ഹേമന്ത് സോറനെ അതിനെ തുടർന്ന് അദ്ദേഹം എന്തു ചെയ്തു രാജിവെച്ചു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു എവിടെയാണ് ജാർഖണ്ഡിലാണ് പിന്നെ മുഖ്യമന്ത്രിയായത് ആരാണ് പിന്നെ ഇപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ചമ്പൈ സോറനാണ് ചമ്പൈ സോറൻ അപ്പോൾ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു രാജിവെച്ചു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചു പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചമ്പൈ സോറനാണ് അപ്പോൾ ഈ രാഷ്ട്രീയ മാറ്റമൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് അപ്പോൾ അവിടുത്തെ ഗവർണർ ആരെന്ന് മനസ്സിലാക്കി വയ്ക്കുക സി പി രാധാകൃഷ്ണൻ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് പഠിച്ചു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പഠിച്ചു ഈ ക്ലാസ്സിലും കുറച്ച് പഠിച്ചു ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് അടുത്ത കൂടി നമുക്ക് പൂർത്തിയാക്കാം അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി